കാലുളുക്കി കഴിഞ്ഞാൽ സാധാരണ കാലുളുക്കി കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഭയങ്കര വേദനയായിരിക്കും. അത് കഴിഞ്ഞാൽ കുറഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞ് ചിലർക്ക് മാറും, ചിലർക്ക് മാറില്ല, ചിലർക്ക് അതങ്ങനെ നിൽക്കും, മാസങ്ങളോളം നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പിന്നെയും പിന്നെയും സംഭവിക്കാൻ തുടങ്ങും. ആ ഒരു പിന്നെ ഒരു ആറുമാസത്തിലൊരിക്കലും അല്ലെ എല്ലാ വർഷവും എപ്പോഴെങ്കിലൊക്കെ പിന്നെയും പിന്നെയും അതേ രീതിയിൽ തന്നെ കാല് മടങ്ങി പിന്നെയും പിന്നെയും മറിഞ്ഞു വീഴും. അപ്പം ഒരു അപ്പോൾ നമ്മൾ ഒരു ആങ്കിൾ ഒരു ഒരു കണ്ണങ്കാലൊന്ന് ഇഞ്ചറി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെയും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പിന്നെ ആ വേദന മാറുന്നുമില്ല. അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും, സ്കാൻ ചെയ്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല. ലിഗമെൻ്റ് ഇഞ്ചറി എന്ന് പറഞ്ഞൊരു പേരും തരും. പക്ഷേ ലിഗമെൻ്റ് ഇഞ്ചറി അങ്ങനെ വലിയൊരു ലിഗമെൻ്റ് ഇഞ്ചറി ഉണ്ടാവത്തില്ല. സ്കാനിൽ പോലും കാണാത്ത ലിഗമെൻ്റ് ഇഞ്ചറിക്ക് കാരണം എന്താ ഇത്ര വേദന? എന്താ ഇത്ര വേദന എന്ന് ചോദിച്ചാൽ അത് ആ വേദന എപ്പോഴും സിഗ്നിഫിക്ക വലിയൊരു കാര്യമായിട്ടുള്ള ലിഗമെൻ്റ് ഇഞ്ചറി ആയിരിക്കില്ല, ഒരു ചെറിയ ലിഗമെൻ്റ് ഇഞ്ചറി ആയിരിക്കും. ആ ലിഗമെൻറ്റിന് ഏത് ലിഗമെൻ്റ് ആണെങ്കിലും അതിൻ്റെ അകത്തൂടെ രക്തക്കുഴലുകൾ പോകുന്നില്ല, അതിൻ്റെ അകത്തൂടെ രക്തയോട്ടം ഇല്ല. സാധാരണ ഒരു ലിഗമെൻറ്റിനും രക്തയോട്ടം ഉണ്ടാവില്ല. അപ്പോൾ അത് അതിൻ്റെ മുറിവ് ഉണങ്ങി കിട്ടണമെങ്കിൽ, അതിലുള്ള നീര് പോയി കിട്ടണമെങ്കിൽ ബാക്കിയുള്ള മാംസവും മജ്ജയും എല്ലും പോലെ അതിൻ്റെ അകത്തൂടെ രക്തയോട്ടം ഇല്ലാത്തത് കൊണ്ട് അത് ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ അത് ഉണങ്ങണമെങ്കിൽ ലിഗമെൻസിന് എല്ലാത്തിനും അതിന് ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ അതിന് മൂവ്മെൻറ്റ് വേണം. അതിന് സ്വന്തമായിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് അതിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിൽ നിന്നാണ്, അതിൻ്റെ ചുറ്റുമുള്ള നീരിൽ നിന്നാണ് അത് അതിൻ്റെ പോഷകം എടുക്കുന്നത്, അതിൻ്റെ ന്യൂട്രീഷൻ എടുക്കുന്നത് അതിന് ചുറ്റുമുള്ള നീരിൽ നിന്നാണ്. അപ്പോൾ ആ അതിന് വേണ്ടി അനക്കിയേ പറ്റൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീണിട്ടുണ്ട്, കാല് വേദനയുണ്ട്, കാല് വേദനയുള്ളപ്പം അനക്കാൻ പേടിയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്? ഒന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക, അത് വെച്ച് നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. അപ്പം സാധാരണ പോലെ ഒന്ന് കാലുളുക്കി മറിഞ്ഞ് വീണു, മറിഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊതുവേ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വലിയ പെയിൻ ടോളറൻസ് ഉള്ള ആൾക്കാരുണ്ടാവും, അവർ കാല് ഒടിഞ്ഞാൽ പോലും അതും കുത്തി നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ചുരുക്കമാണ്, ഭൂരിഭാഗം ആൾക്കാരും ചെറിയ വേദന ഉണ്ടെങ്കിൽ പോലും ഞൊണ്ടി ഞൊണ്ടി അല്ലെങ്കിൽ കാല് കുത്താതെ അല്ലെങ്കിൽ വീൽ ചെയറിൽ വരെ വരുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലെത്തും. ഹോസ്പിറ്റലെത്തി കഴിയുമ്പോൾ പരിശോധിച്ച് നോക്കും. പരിശോധിച്ച് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എക്സ്റേ ചെയ്യും. എക്സ്റേ എടുക്കാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും. ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാഴ്ചയിലും പരിശോധനയിലും മനസ്സിലാവാറുണ്ട്. സംശയം ഉണ്ടെങ്കിലാണ് നമ്മൾ എക്സ്റേ എടുക്കാറ്. ഇനി ലിഗമെൻ്റ് ഇഞ്ചറി ആണെങ്കിൽ, വലിയ ലിഗമെൻ്റ് ഇഞ്ചറി ആണെങ്കിൽ നല്ല സ്വെല്ലിംഗ് ഉണ്ടാവും. ആ സംഭവിക്കുന്ന ഉടനെ തന്നെ അത് വീർത്ത് വരും. ചിലപ്പോൾ ചോര ചത്ത് കിടക്കും അവിടെ തന്നെ, അവിടെ അപ്പോൾ തന്നെ അവിടെ ആ ചർമ്മത്തിൻ്റെ അടിയിൽ ചോര ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും. വീണ് രണ്ട് ദിവസം കഴിഞ്ഞ് വരുന്ന നീര് സാധാരണ ചെറിയ ഇഞ്ചറി ആയിരിക്കും, വലിയ ഇഞ്ചറി ആയിരിക്കില്ല. വീഴുന്ന ഉടനെ തന്നെ നീര് വരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഇഞ്ചറി ആയിരിക്കും. അപ്പം മടങ്ങി വീണു, അത് കഴിഞ്ഞ് കാല് കുത്താൻ പറ്റുന്നില്ല, കാല് അപ്പോൾ തന്നെ ബലൂൺ പോലെ വീർത്തു, അത് സാധാരണ സീരിയസ് ആയിട്ടുള്ളൊരു ലിഗമെൻ്റ് ഇഞ്ചറി ആയിരിക്കും. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കണം. വീണു, അത് കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റി, ചെറിയ വേദനയുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, ദിവസം മൊത്തം പണിയൊക്കെ എടുത്തു, വൈകുന്നേരമായപ്പോൾ കാല് വീർത്തു വന്നു, വേദന സഹിക്കാൻ വയ്യ, അത് അത്ര സീരിയസ് ഇഞ്ചറി ആയിരിക്കില്ല. എന്നാലും അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. പരിശോധിച്ച് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കും. ഇനി എക്സ്റേ എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ഇനി രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. ഒന്നെങ്കിൽ ആ കാല് കുത്തരുതെന്ന് പറയും, എന്നിട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ പറയും, അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടും, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പോയിക്കോ നടന്നു എന്ന് പറയും. ഇപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നെങ്കിൽ കാല് കുത്തല്ലേ പക്ഷേ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ കാല് കുത്തല്ലേ പ്ലാസ്റ്റർ ഇടും എന്നിട്ട് വീട്ടിൽ വിടും, അല്ലെങ്കിൽ നടന്നോ കുഴപ്പമില്ല. അപ്പോൾ ഈ സാധാരണ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ആങ്കിൾ ഇഞ്ചറി ആണെങ്കിൽ നമ്മൾ ഒരാഴ്ച തൊട്ട് മൂന്നാഴ്ച വരെ, അതിൻ്റെ സിവിയറിറ്റി എത്രയാണെന്ന് വെച്ചാൽ, അതിൻ്റെ എത്ര സാരമായിട്ടുള്ള പരുക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരാഴ്ച തൊട്ട് മൂന്നാഴ്ച വരെ റെസ്റ്റ് കൊടുക്കും. കാല് കുത്തലേന്ന് പറയും, എന്നിട്ട് പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇടുന്നത് പൊതുവേ നമ്മുടെ വിരുദ്ധന്മാർക്കാണ്. അവർ കാല് കുത്തലേന്ന് പറഞ്ഞാൽ അവർ കാല് കുത്തും, അവരൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് മെയിൻലി പ്ലാസ്റ്റർ ഇടുന്നത്. അനക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇടുന്നത് ഫ്രാക്ചറിനാണ്. ലിഗമെൻ്റ് ഇഞ്ചറി, വലിയൊരു ലിഗമെൻ്റ് ഇഞ്ചറി പ്ലാസ്റ്റർ ഇട്ട് ചേരാറില്ല, അതിന് സർജറിയാണ് വേണ്ടി വരിക. ചെറിയ ലിഗമെൻ്റ് ഇഞ്ചറീസ് ആണെങ്കിൽ മൂവ്മെൻ്റ് ആണ് നല്ലത്. അപ്പം അതെങ്ങനെ മൂവ് വേണം എന്നുള്ളതാണ് വീഡിയോയുടെ ഇനിയുള്ള ഭാഗം. അപ്പം നമ്മൾ വീണു, കാല് മടങ്ങി, ഇഞ്ചറി വന്നു, കാല് കുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ രോഗിയായിട്ട് വീട്ടിൽ കാലും പൊക്കി ഇരിക്കുക എന്നുള്ളതല്ല. കാലുപൊക്കി ഇരിക്കണം, ശരിയാണ്, പക്ഷേ അത് അനക്കാതെ വെക്കരുത്. അപ്പോൾ ഈ കണ്ണങ്കാലിനാണ് വേദനയെങ്കിൽ, ഈ കണ്ണങ്കാലാണ് ഉളുക്കിയതെങ്കിൽ അത് ലോഡ് കൊടുത്ത് അനക്കിയാൽ അത് ചീത്തയാവും. അതുകൊണ്ട് വേദന മാറുന്നത് വരെ കാല് പൊക്കി വെക്കണം. കാല് വേദന ഇല്ലാത്ത രീതിയിൽ എത്ര അനക്കാൻ പറ്റുമോ അനക്കണം. അപ്പോൾ ചെറിയ തോതിലുള്ള അനക്കം വേദന ഉണ്ടാവില്ല. ചില ഒരു ടൈറ്റ്നസ് തോന്നാം, ഒരു ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ അത് വേദനയായിരിക്കില്ല. അപ്പോൾ ചെറിയ തോതിൽ അനക്കി തുടങ്ങണം. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം തൊട്ട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു അനക്കം. ഇപ്പോൾ ഇതുപോലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിരലെങ്കിലും ചുരുട്ടുകയും നിവർത്തുകയും ചെയ്യണം. എന്തെങ്കിലും ഒരു അനക്കം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ അവിടുത്തെ നീര് പമ്പായി പോവും. ഈ പറഞ്ഞ ലിഗമെൻറ്റിൻ്റെ ന്യൂട്രിഷന് ആവശ്യമുള്ള കുറച്ച് അനക്കം കിട്ടും. ആ അനക്കം കിട്ടിക്കഴിയുമ്പം അത് ഹീലാവാൻ തുടങ്ങും. അപ്പോൾ ചെറിയ ലിഗമെൻ്റ് ഇഞ്ചറീസ് മാസങ്ങളോളം പ്രശ്നം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ മൂവ്മെൻറ്റ് അത്യാവശ്യമാണ് തുടക്കം തൊട്ട് തന്നെ. പക്ഷേ ആ മൂവ്മെൻറ്റ് കാല് കുത്തി ലോഡ് കൊടുത്താവരുത്. അത് ചെറിയ തോതിലുള്ള അനക്കമായിരിക്കും. അപ്പം ചെറിയ തോതിൽ ഇപ്പം ഈ കണ്ണങ്കാല അനക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വിരൽ അനക്കാം. വിരൽ സ്വന്തമായിട്ട് അനങ്ങണില്ല, അത്രയും വേദനയാണെങ്കിൽ നമുക്ക് കൈവച്ച് ചെറിയ തോതിൽ അനക്കി കൊടുക്കാം. വേദന ഇല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ വേദന ഉണ്ടാവരുത്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. ഇനി അനക്കും തോറും അവിടുത്തെ നീര് കുറയും, അവിടുത്തെ വേദന കുറയും. വേദന കുറയുന്നതനുസരിച്ച് അനക്കത്തിൻ്റെ അളവ് കൂട്ടാം. അനക്കത്തിൽ അനക്കം മേളിലോട്ടും താഴോട്ടും കറക്കിയും ഒക്കെ ഇത് മുഴുവൻ കറക്കി. ഇപ്പോൾ ഈ കാലിനാണ് ഇഞ്ചുറി, മറ്റേ കാല് അനങ്ങുന്ന പോലെ തന്നെ ഈ കാലും അനങ്ങാൻ തുടങ്ങണം. വേദന ഇല്ലാതെ അനങ്ങാൻ തുടങ്ങണം. അത് കഴിഞ്ഞേ കാല് കുത്താൻ തുടങ്ങാവുള്ളൂ. അപ്പോൾ ഈ ഒരാഴ്ച നമ്മൾ റെസ്റ്റ് പറയുന്നത് ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ടി വിയുടെ മുമ്പിൽ കാല് നീട്ടി അനക്കാതെ വെക്കുന്നതല്ല റെസ്റ്റ്. ആക്റ്റീവ് റെസ്റ്റ് എന്ന് പറയും, പക്ഷേ ലോഡ് കൊടുക്കാതെയുള്ള റെസ്റ്റ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് മേളിലോട്ടും താഴോട്ടുള്ള മൂവ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ കറക്കിയുള്ള മൂവ്മെൻറ്റ് ചെയ്ത്, വിരൽ ചുരുട്ടി നിവർത്തിയുള്ള മൂവ്മെൻറ്റ് ചെയ്യുക, മുട്ട അനക്കി നിവർത്തിയുള്ള മൂവ്മെൻറ്റ് ചെയ്യുക. കാരണം ഈ കാല് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ മുട്ടും ടൈറ്റാവും ഹിപ്പും ടൈറ്റാവും. അപ്പോൾ ഈ കാല് ഇങ്ങനെ മടക്കി വെച്ചിട്ട്, ടി വിയുടെ മുമ്പ് ഇരിക്കുവാണെങ്കിൽ കാല് മടക്കി വെച്ചിട്ട് ചെറിയ തോതിൽ അനക്കി തുടങ്ങണം. വേദന ഇല്ലാതെ ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ വേദന ഉണ്ടാവില്ല. ഇത് ചെയ്ത് ഫുൾ മൂവ്മെൻറ്റും പെയിൻ ഇല്ലാതെ ആയി കഴിയുമ്പോൾ കാല് പതുക്കെ പകുതി വെയിറ്റ് കൊടുത്ത് നടന്നു തുടങ്ങാം. പകുതി വെയിറ്റ് കൊടുത്ത് നടന്നു തുടങ്ങുമ്പോൾ പറ്റുന്നതും ഞൊണ്ടാതെ പേടിക്കാതെ നടക്കണം. ചെറിയ തോതിലുള്ള വെയിറ്റ് കൊടുത്ത്, അതിപ്പോൾ സാധാരണ ഒരാഴ്ചയൊക്കെ എടുക്കും വെയിറ്റ് കൊടുക്കാതെ പകുതി വെയിറ്റ് കൊടുത്ത് സ്ലോ ആയിട്ട് നടന്നു തുടങ്ങും. സ്ലോ ആയിട്ട് നടന്നു തുടങ്ങി അതിന് വേദനയില്ല എന്ന് കാണുമ്പോൾ പിന്നെ സ്പീഡ് കൂട്ടാം. ഇനി ദിവസം മൊത്തവും ഈ കാലും കുത്തി നിൽക്കുവാണ്, നിന്നുള്ള പണിയായിരിക്കും ചിലർക്ക്. അങ്ങനെ നിൽക്കുമ്പം വൈകിട്ടാകുമ്പോൾ നീര് വരും. ഇത് സ്വാഭാവികമാണ്. ഈ നീര് മാറാൻ മൂന്നാഴ്ച നാലാഴ്ച വരെ എടുക്കാം, ചിലപ്പോൾ കൂടുതലെടുക്കാം. അപ്പോൾ ആ നീര് മാറണം എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോവുകയും വേണം, നീരും മാറണം എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുകയല്ല വേണ്ട. മരുന്ന് കഴിച്ചോ, മരുന്നിനോട് എനിക്ക് വലിയ യോജിപ്പില്ല, പക്ഷേ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ. ഇടയ്ക്കിടയ്ക്ക് കാലൊന്ന് പൊക്കി, ജോലിയുടെ ഇടയ്ക്കും കാലൊന്ന് പൊക്കി വെച്ച് അനക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ ജോലി സ്ഥലത്ത് കിട്ടണം. അത് കിട്ടുന്നില്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക വേദന കുറയുന്നവരെ, നീര് കുറയുന്നവരെ. ഇനി പിന്നെ അവസാനമുള്ള കാര്യം, ഇതൊരു പ്രാവശ്യം സംഭവിച്ചു കഴിഞ്ഞു, ഇനിയും സംഭവിക്കാതിരിക്കണം. അപ്പോൾ ആ കാല് പിന്നെയും ഉളുക്കാതിരിക്കണം. പിന്നെയും ഉളുക്കാതിരിക്കണമെങ്കിൽ, പിന്നെയും മടങ്ങി പോകാതിരിക്കണമെങ്കിൽ കാലിൻ്റെ ബലം കൂട്ടണം. കാലിൻ്റെ ബലം കൂട്ടാനുള്ള എക്സസൈസുകൾ ഓൾറെഡി ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇതിന് പറ്റിയ എക്സസൈസുകൾ ഞാൻ ഈ ഇതിൻ്റെ കമൻസിലിടാം. പിന്നെ ഈ കാല് ഉളുക്കി കഴിഞ്ഞാൽ അത് പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെയാണ് മടങ്ങുന്നതെങ്കിൽ പിന്നെയും മടങ്ങാൻ പോകുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ആ ജോയിൻ്റ് അത്രയും സ്റ്റേബിൾ അല്ല, അതേ രീതിയിൽ തന്നെയാണ് മടങ്ങാൻ സാധ്യത. അപ്പം ഏത് സാഹചര്യത്തിലാണോ നേരത്തെ മടങ്ങിയത് അതേ സാഹചര്യത്തിൽ തന്നെയായിരിക്കും പിന്നെയും മടങ്ങുക. അപ്പോൾ ഇത് സംഭവിക്കണം സാധാരണ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ റഫായിട്ടുള്ള സർഫസിൽ കൂടെ നടക്കുമ്പോഴോ. ആ സർഫസ് കല്ലും മണ്ണുമാണ്, പിന്നെയും ആങ്കിൾ മടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അടുത്ത ഒരു മൂന്ന് മാസത്തേക്ക് അങ്ങനെയുള്ള റിസ്ക് ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ആ ഒരു മൂന്ന് മാസം ഒന്ന് സൂക്ഷിക്കുക, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും റഫായിട്ടുള്ള സർഫസികളും നടക്കുമ്പോഴും. സ്റ്റെപ്പ് കയറുമ്പോൾ സാധാരണ കാല് ഉളുക്കാറില്ല. പിന്നെയുള്ള കാര്യം, ഈ ആങ്കിൾ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ അത് ചുറ്റി ടൈറ്റായിട്ട് ചുറ്റി വയ്ക്കുന്ന ആൾക്കാരുണ്ട്, അത് ഉപയോഗിക്കാതിരിക്കുക.
അതിനുള്ള വീഡിയോ ഞാൻ പിന്നൊരു ദിവസം ഇടാം. ഐസ് വെക്കരുത്, ചുറ്റി വെക്കരുത്, വലിച്ച് ചുറ്റി മുറുക്കി വെക്കരുത്. അപ്പോൾ ഇത്രയും രണ്ട് കാര്യങ്ങളും ഞാൻ പിന്നൊരു വീഡിയോയിലിടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാലുവിളിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഉണ്ടെങ്കിൽ അവർക്കിത് അയച്ചു കൊടുക്കുക. താങ്ക് യു.